ജലസേചന വകുപ്പിന് കീഴിലുള്ള പൊതുമേഖലാ സ്ഥാപനമായ കേരള ഇറിഗേഷൻ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ, അങ്ങനെ ഒരു കോർപ്പറേഷനുണ്ട്. പെൻഷൻകാരുടെ വൃദ്ധമന്ദിരമായി മാറി ആ കോർപ്പറേഷൻ. കിഡ്ക് എന്ന ചുരുക്കപ്പേരിൽ അറിയപ്പെടുന്ന ഈ കോർപ്പറേഷൻ്റെ നേതൃത്വത്തിൽ നിരവധി പദ്ധതികളാണ് നടപ്പിലാക്കുന്നത്. ഇവിടെ പ്രധാനപ്പെട്ട കസേരകളിൽ ഇരിക്കുന്നവരെല്ലാം സർക്കാർ സർവീസിൽ നിന്നും വിരമിച്ച് വൻതുക പെൻഷനായി വാങ്ങുന്നവരാണ്. അതുകൂടാതെയാണ് ഇവിടുത്തെ ശമ്പള ഇനത്തിൽ കൈപ്പറ്റുന്ന വൻതുകയും. ലക്ഷങ്ങളാണ് ഓരോരുത്തർക്കും ശമ്പള ഇനത്തിൽ ലഭിക്കുന്നത്. മാറി മാറി വരുന്ന വകുപ്പ് മന്ത്രിമാരെ പല മാർഗങ്ങളിലൂടെ സ്വാധീനിച്ച് അതുവഴി ഇവരെല്ലാം ഉന്നത പദവി തരപ്പെടുത്തി എടുക്കുകയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇറിഗേഷൻ വകുപ്പിൽ തന്നെ വിവരവും വിദ്യാഭ്യാസവുമുള്ള പല ജീവനക്കാരും വലിയ ജോലിയൊന്നുമില്ലാതെ പല സെക്ഷനുകളിലും ഇരിക്കുമ്പോൾ അവരെ ആരെയും പരിഗണിക്കാതെ ഈ വിരമിച്ചവരെ പിൻവാതിൽ വഴി താക്കോൽ സ്ഥാനങ്ങളിൽ നിയമിക്കുന്നത് ഇവർക്കൊക്കെ അഴിമതി നടത്തുവാൻ വേണ്ടിയിട്ടാണെന്നുള്ളത് പകൽ പോലെ സത്യമാണ്. ഒരു സൈഡിൽ ഖജനാവ് കാലിയായി കിടക്കുമ്പോൾ ഇവർക്കൊക്കെ പെൻഷനും ശമ്പളവും കൂടി ചേരുമ്പോൾ ഖജനാവിൽ നിന്നും മാസം തോറും കോടികളാണ് നഷ്ടപ്പെടുന്നത്. ഇവർക്കൊക്കെ നൽകുന്ന പെൻഷന് പുറമെ ശമ്പളവും മറ്റ് അലവൻസുകളും ഉൾപ്പെടെ കോടികൾ ഖജനാവിൽ നിന്നും ചോരുന്നു. മാത്രമല്ല ഓരോ വർക്കിലും കോടികളുടെ അഴിമതിയാണ് നടത്തുന്നത്. ഇത്തരത്തിൽ ജനങ്ങളുടെ നികുതി പണവും വിഴുങ്ങി വൻ അഴിമതി നടത്താൻ കയറിപ്പറ്റുന്ന ഇത്തരം വയോ വൃദ്ധജനങ്ങളെ ചവിട്ടി പുറത്താക്കേണ്ട സമയം അതിക്രമിച്ചു കഴിഞ്ഞു. അതങ്ങനെ മാറി മാറി വരുന്ന വകുപ്പ് മന്ത്രിമാർക്ക് ലക്ഷങ്ങൾ കോഴ കൊടുത്തും അഴിമതി നടത്തി കോടികൾ കൊടുക്കുകയും ചെയ്തല്ലേ ഇവർ ഈ കസേരകളിൽ പറ്റിപ്പിടിച്ചിരിക്കുന്നത്. ഇവരുടെയൊക്കെ സർവീസ് കാലഘട്ടങ്ങളിലെ വർക്കുകളും വിവരങ്ങളും അന്വേഷിച്ചാൽ തന്നെ അഴിമതിയുടെയും കോടികളുടെ തട്ടിപ്പുകളും വ്യക്തമാകും. മാത്രമല്ല താൽക്കാലികമായി ആളുകളെ എടുത്തിട്ട് അവർക്ക് സ്ഥിര നിയമനം നൽകുന്നതും പതിവാണ്. അതിന് ഇവിടെയുള്ള രേഖകൾ പരിശോധിച്ചാൽ വ്യക്തമാകും. ഇത്തരത്തിൽ ഈ സ്ഥാപനങ്ങളിൽ താൽക്കാലികക്കാരെ നിയമിക്കുന്നതിൻ്റെ ഉള്ളറകളിലേക്ക് ഇറങ്ങിച്ചെന്ന് പരിശോധിച്ചാൽ ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് ലഭിക്കുന്നത്. താൽക്കാലിക ജോലിക്ക് ഇൻ്റർവ്യൂവിൻ്റെ പേരിൽ ഉദ്യോഗാർത്ഥികളെ വിളിച്ചു വരുത്തി വെറും പ്രഹസനം നടത്തിയിട്ട് നേരത്തെ സെലക്ട് ചെയ്ത് വെച്ചവർക്ക്, അതായത് ഇഷ്ടക്കാർക്ക് ജോലി കൊടുക്കുന്ന നടപടിയും പരിശോധിച്ചാൽ ലഭ്യമാകും. ലക്ഷക്കണക്കിന് അഭ്യസ്തവിദ്യരായ തൊഴിൽ രഹിതർ പുറത്തു നിൽക്കുമ്പോൾ ജനങ്ങളുടെ കണ്ണിൽ പൊടിയിട്ടുകൊണ്ട് അഴിമതി നടത്തുന്ന ഇത്തരം വയോവൃദ്ധന്മാരെ ചവിട്ടി പുറത്താക്കി ചാണകപ്പാലും തളിക്കേണ്ട സമയം കഴിഞ്ഞിരിക്കുന്നു.